ആദ്യം പോകുന്നത് പൊന്നാനിയിലേക്കാണ്. ഇ ടി മുഹമ്മദ് ബഷീറിനെ ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ചിരിക്കുന്നു. പൊന്നാനി അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല എന്നും യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ട എന്നും വിലയിരുത്തപ്പെടുന്ന പൊന്നാനി ഇത്തവണയും ലീഗിനൊപ്പം തന്നെ നിന്നു എന്നതാണ് ജനവിധിയിൽ ശ്രദ്ധേയമായ കാര്യം. യു ഡി എഫിന് വലിയ മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന മണ്ഡലം എന്ന നിലയ്ക്ക് തന്നെ അട്ടിമറികൾക്കും അടിയൊഴുക്കുകൾക്കും വലിയ സാധ്യത ഇല്ലാത്ത മണ്ഡലം എന്ന നിലയ്ക്കും പൊന്നാനിയിലെ ഫലം ശ്രദ്ധേയമാണ്. വിലയിരുത്തലുകളിലേക്കാണ് പോകുന്നത്. ഷാജഹാൻ ഉണ്ട് നമുക്കൊപ്പം. ഷാജഹാൻ, പൊന്നാനി ലീഗിന്റെ ഉറച്ച കോട്ട, പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിന്നോ? എങ്ങനെയാണ് വോട്ടുകളുടെ സ്ഥിതി, എങ്ങനെ വിലയിരുത്താം? പൊന്നാനിയിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് കാര്യമായ വോട്ട് വർധന വരുത്തിയെന്ന് വേണം കൃത്യമായി നമുക്ക് പറയാൻ. കാരണം ഏറെക്കുറെ എല്ലാ തവനൂരടക്കം നല്ല ഭൂരിപക്ഷമുള്ള ഈ എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ പോലും കാര്യമായ ലീഡ് നേടാൻ യു ഡി എഫിനായി എന്നുള്ളതാണ്. മറ്റൊന്ന്, താനൂർ അടക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട കേന്ദ്രങ്ങളിലും നല്ല വോട്ട് നേടാൻ യു ഡി എഫിന് ആയിട്ടുണ്ട്. യു ഡി എഫിൻ്റെ നഷ്ടപ്പെട്ട കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരൂരങ്ങാടി തുടങ്ങിയ പല മണ്ഡലങ്ങളിൽ നിന്നും നിരന്തരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ യു ഡി എഫിനായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, പൊന്നാനി മണ്ഡലത്തിൽ പി ഡി പിക്ക് ഏതാണ്ട് 40,000+ വോട്ടുകളുണ്ട് എന്നുള്ള ഒരു കണക്കാണ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂന്തുറ സിറാജ് മത്സരിച്ചപ്പോൾ 6,122 വോട്ടുകൾ മാത്രമാണ് സിറാജിന് നേടാനായത്. അതായത് കുറേ കാലമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പൊന്നാനി മണ്ഡലത്തിൽ പി ഡി പിയുടെ വോട്ടുകൾ യു ഡി എഫ് അപഹരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പി ഡി പിയുടെ ഏറ്റവും രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ അവരുടെ വോട്ടുകൾ യു ഡി എഫ് പക്ഷത്തേക്ക് പ്രകടമായും ചാഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം ബി ജെ പി വോട്ട് വളർച്ച ഉണ്ടാക്കിയ മണ്ഡലങ്ങൾ, താരമണ്ഡലങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് വളർച്ച ഉണ്ടാക്കിയ മണ്ഡലം കൂടി പൊന്നാനിയാണ്. കാരണം ശരാശരി 70,000-80,000 വോട്ട് മാത്രം ലഭിക്കുന്ന പൊന്നാനിയിൽ തവണ 110,000+ വോട്ടുകൾ നേടാൻ ബി ജെ പിക്കായിട്ടുണ്ട്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ റമക്ക് ആയിട്ടുണ്ട്. തീർച്ചയായും മലപ്പുറത്തെ രണ്ട് മണ്ഡലങ്ങളിലും ഈ ഒരു പ്രതിഭാസം വളരെ പ്രകടമായി ദൃശ്യമാണ്.